വെൽക്കം ബാക്ക് ടു ദ മലബാർ എക്സ്പ്ലോറർ. ഇന്ന് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്. ഇവിടെ ഈ കൈകൊണ്ടുണ്ടാക്കിയെടുത്ത കുറേ അവരുണ്ടാക്കി കൈകൊണ്ട് കൈപ്പണിയെടുത്ത കുറേ ഒരു ക്രാഫ്റ്റഡ് ഐറ്റംസുകൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു പ്ലേസ് കൂടിയാണിത്. ഇപ്പം കൊറോണ കാരണം അത് നടക്കുന്നില്ല. ഏകദേശം ഈ ഒരു ടൈമിലാണ് ഇവിടെ ഫെസ്റ്റിവൽ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞാലിമരക്കാരുടെ കോട്ടക്കുള്ളിലാണ്, അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ക്രാഫ്റ്റ് വില്ലേജ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഉള്ളിലേക്കൊന്ന് നോക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തോ ഒരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, എന്തോ കല്യാണ പരിപാടികളും മറ്റും എന്തൊക്കെ നടക്കുന്നുണ്ട് ഉള്ളിൽ. അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ എന്താ നമ്മളെ കാര്യങ്ങളിലേക്ക് കടക്കാം, പോയി നോക്കാം. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ വരിക. പാറകളായിരുന്നു, പാറ 65 ഏക്കറോളം പാറകളായിരുന്നു, അതൊക്കെ എന്താണ് പൊട്ടിച്ച് നിരപ്പാക്കിയും കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കുളത്തിലേക്ക് മാറ്റിയിട്ടോ. ഇവിടെയാണ് നമ്മുടെ കൈകോട്ടുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് ബുക്കും പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേക്കും വെച്ചിരിക്കുന്നത്. നമുക്ക് കാണും ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വേഗം ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കയറുക. കുറേ കലാസൃഷ്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പല തരത്തിൽ, പല കോലത്തിൽ, ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. ഒക്കെ നല്ല അടിപൊളിയാണ്, എനിക്ക് ഒരു രക്ഷയിലായിരുന്ന് കാണാനൊന്നും ഒക്കെ സമ്മതിച്ച് കൊടുക്കണമെന്ന്. എങ്ങനെയാണ് വില കൊണ്ട് സാധിക്കണമെന്ന് മനസ്സിലാകാത്തത്. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ പ്രൈസൊക്കെ അതിനുള്ള തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുകയും ചെയ്യും. അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഈ കാലങ്ങളൊക്കെ ഒന്ന് കാണാനാണെങ്കിൽ അതും ആവട്ടെ. ഇത് നമ്മൾ അതിശയിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു. തൃശ്ശൂരിലെ ഒരു വ്യക്തി ഒറ്റത്തടിയിൽ തീർത്ത ആനയുടെ രൂപമായിരുന്നു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1 crore, 1 crore. അങ്ങനെ നമ്മൾ കണ്ടത് ഈ ഒരു ക്രാഫ്റ്റ് യൂണിറ്റ്സ് പറഞ്ഞ ഈ ഒരു ബോർഡായിരുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം അവിടെയാണ് ഈ ക്രാഫ്റ്റ്, നമ്മൾ ഈ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ വിൽക്കപ്പെടുന്നതും കാഴ്ചയ്ക്ക് ഉള്ളതൊക്കെ അവിടെ തന്നെയാണ് അവരുണ്ടാക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ കാണുന്നത് ഇതാണ് ഒറിജിനൽ മൃഗങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവരിത് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒരാളാണ് ഇതൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. മരം കൊണ്ടും മണ്ണ് കൊണ്ടും ഒക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു, എല്ലാം നല്ല ഭംഗിയുള്ളതുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ നോക്കിയപ്പോൾ അവിടെ ഫുള്ള് ചൂരല് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസുകളായിരുന്നു. പിന്നെ കണ്ടത് നമ്മുടെ ഈ പേപ്പർ കൊണ്ടും അതുപോലെ തന്നെ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഹോം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വർക്കുകളാണ്. മരങ്ങളിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അതിമേൽ പെയിൻറ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പിന്നീട് പരിചയപ്പെട്ടത്. അവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അവിടുത്തെ അവരുടെ കലകൾ അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മൾ അതിശയിപ്പിച്ചൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഈ സൃഷ്ടികളും പിന്നെ അതുപോലെ തന്നെ ഈ മാലകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നെല്ലിനാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കൂ, സത്യമാണത്. എല്ലാം കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ അടുത്തത് എന്താണെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയായി. അപ്പോൾ അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ഇതാ കിടക്കുന്നത് കൈതോല കൊണ്ടും അതുപോലെ തന്നെ ഈ ആലപ്പുഴയിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പൂപ്പലിൻ്റെ പൂവൊക്കെ ഇടുന്നത് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഐറ്റംസുകളാണ് ഇതൊക്കെ. സൈഡിലിങ്ങനെ നോക്കിയപ്പോൾ തന്നെ പിന്നെയും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊരു കാഴ്ച കൂടിയാണ്. ഇതിന് പേര് അവർ പറഞ്ഞത് റെഡ് ലേഡി പപ്പായ എന്നാണ്. നമ്മുടെ നോർമൽ പപ്പായമരേക്കാൾ വലുപ്പം കുറവാണ്. പിന്നെന്താണ് ഈ ചെറിയൊരു മരം ആയപ്പോൾ തന്നെ അതിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പപ്പായ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്തിരുന്ന ഈ പപ്പായയും അതുപോലെ തന്നെ വേറെ ചേനയും ഒക്കെ അവിടെ നമുക്ക് വേങ്ങാനും കഴിയുന്നുണ്ട്. അവരത് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ രാമച്ചം പോലത്തെ ഓരോ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഉണ്ടാക്കിയെടുത്ത ഓരോ രൂപകൽപ്പനകളാണ് അതിൽ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് നല്ല അട്ടിപൊളിയാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. മരം കൊണ്ട് അതുപോലെ തന്നെ ചിരട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത ജ്വല്ലറി ഐറ്റംസാണ് മാല, വള, മോതിരം, പിന്നെന്താണ് നമ്മൾ കൈമലൊക്കെ കിട്ടുന്ന ബാൻഡൊക്കെ ഇല്ല അതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൈത്തറി മെഷീൻ ഉപയോഗിച്ച് കുറച്ച് വർക്കുകളിലൊക്കെ ആയിട്ട് പുൽപ്പായ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് പിന്നെ നമ്മളെത്തിയത്. അടുത്ത നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഈ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ചട്ടി, കലം, അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ
അതൊക്കെ അവിടുന്ന് തന്നെ ഉണ്ടാക്കിങ്ങാണ്ട് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ് അവര്. പക്ഷെ എന്താണ്, കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു അക്വേറിയം സ്റ്റേഷൻ ആയിരുന്നു. ഇവിടേക്ക് കയറാൻ നമ്മൾ എക്സ്ട്രാ ഒരു 10 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് വരുന്നത്. അപ്പം ഇതിലെ വലിയൊരു അക്വേറിയം ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ 10 രൂപ വെർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, വെർത്ത് ഇറ്റ് ആണ്. പിന്നെ ഒരു ചെറിയ ഫുഡ് സ്പാ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ശില്പങ്ങളാണ്, ചെറുത് വലുതുമായിട്ട് ഒരുപാടുണ്ട് അവിടെ. പിന്നെ സ്ട്രോങ്ങിന് വേണ്ടി ഇത്തിരി സിമെൻറ്റ് കൂട്ടുന്നുണ്ട് അവർ പറഞ്ഞായിരുന്നു. എല്ലാം നല്ല പെർഫെക്റ്റ്, അതുപോലെ തന്നെ നല്ല ഭംഗിയേറിയതുമാണ്. ബാബു അഥവാ മുള കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുറേ ഐറ്റംസുകളാണ് കേട്ടോ അതൊക്കെ. തെങ്ങ് അതുപോലെ തന്നെ ചിരട്ട എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത അവരുടെ ഒരു കലാസൃഷ്ടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതൊക്കെ അവർ തന്നെ അവിടെ നിന്ന് ഹാൻഡ് മെയ്ഡ് ആക്കിയാണ്ട് ഉണ്ടാക്കിയ കുറേ ജ്വല്ലറി ഐറ്റംസാണ്. ചെയ്ത് കമ്മല്, മോതിരം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. ഫുഡിൽ ഓരോ ആകൃതിയിൽ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് വെജിറ്റബിൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ. ഗാർ എന്ന് പറയുന്ന ഒരു മെറ്റലിലാണ് ഇവരതൊക്കെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. പല തരത്തിലുള്ള വർക്കുകൾ കേട്ടോ, അവർ അവരുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ പോയി ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാണ് അവർ നമ്മോട് പറഞ്ഞത്. ഇതാണ് അവരുടെ പണിപ്പുര എന്ന് പറയുന്നത്. പിന്നെ അവിടെ കാണുന്നതൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ കേട്ടോ. നല്ല സംഭവിക്കണം, ഭയങ്കര കഴിവാട്ടതൊക്കെ. അങ്ങനെ നമ്മൾ 27 സ്റ്റോറുകളാണ് ഏകദേശം ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റോറൊക്കെ ഇങ്ങനെ നമ്മളൊരു എൻഡിങ്ങിലൂടെ, ഒരു സ്റ്റാർട്ടിങ്ങിലൂടെ കയറി വേറൊരു എൻഡിങ്ങിലൂടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. 3 ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. ബോട്ടിങ് ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ ഇവിടെ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്, കോവിഡ് കാരണമാണെന്ന് തോന്നുന്നു. ഇവിടെ സർവീസ് ചെയ്യുന്നൊന്നും കാണുന്നില്ല. പെർ ഹെഡ് 60 രൂപയാണ് കാണുന്നത്. പിന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടി ഇവിടെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ എൻജോയ്മെൻ്റ് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടി അവിടെ ഉണ്ട്. ഇവിടെ പെഡൽ ബോട്ടിങ് അവൈലബിൾ ആണ്. ഏകദേശം 10 മിനിറ്റാണ് ഇവിടുത്തെ ടൈമിങ്. ഒരാൾക്ക് 40 രൂപയാണ് വില കേട്ടോ. ഒരാൾക്ക് 40 രൂപ 10 മിനിറ്റ് റൈഡ് ചെയ്ത് പോരാം. അഫോർഡബിൾ ആണ്, ചെറിയ വയസ്സല്ലേ ഉള്ളൂ. 10 മിനിറ്റ് അത് തിരക്ക് ഇല്ലാത്ത ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കിട്ടും കേട്ടോ. 10-15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ആക്കിത്തരും. അത് തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അവർ 10 മിനിറ്റാണ്, നോർമലി 10 മിനിറ്റാണ് റൈഡിന് അവരെ അനുവദിച്ചിരിക്കുന്നത്. ഇത് സർഗലയ ഗാർഡൻ ആണ്. ഒരു ചെറിയൊരു ഗാർഡൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല മനോഹരമായ ചെടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് അവിടെയും നമുക്ക് വേങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇവിടുത്തെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കലാകാരന്മാരുടെ കലാസൃഷ്ടികളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കലാകാരൻ്റെ കലാസൃഷ്ടികൾ ഇവിടെ സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആവുകയാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നുകാണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോളി. ആ സാധനങ്ങൾ നമുക്ക് വേങ്ങാനും കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേങ്ങുകയും ആവാലോ. ഏഷ്യയിലെ തന്നെ ഒരു നമ്പർ 1 എന്നൊക്കെ പറയാവുന്ന ഒരു കാർണിവൽ ഇവിടെ നടക്കാറുണ്ട്, ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടക്കാറുണ്ട്. അത് ഈ ഡിസംബർ ടു ജനുവരി ഈ സമയങ്ങളിലാണ് ആ ഒരു ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. പക്ഷേ ഈ സമയത്ത് കൊറോണ കാരണമാണ് ഈ ഫെസ്റ്റിവൽ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ചില ചിലപ്പോൾ അടുത്ത വർഷം ഈ 2021 ഡിസംബർ 2022 ജനുവരി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉറപ്പിട്ടില്ല. കൊറോണ പിന്നെയും കൊറോണ ആണെന്നുണ്ടെങ്കിൽ അത് സീനായിരിക്കും. നല്ല കാർണിവൽ എത്തുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഈ ഫാമിലിയിലെ മുന്നിൽ എന്തായാലും അതൊരു വീഡിയോ ആക്കി നമ്മൾ എത്തിച്ചിരിക്കും. ഇവിടുത്തെ ഒരു ഓവറോൾ ആംബിയൻസ് പറഞ്ഞാൽ കിടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നല്ല കിടിലൻ ആംബിയൻസ് ആണ്. ഇപ്പോഴത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലനാണ്. ഇപ്പോഴത്തെ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗാർഡനും അതുപോലെ തന്നെ അങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഞാൻ പറയുന്നത്. അതാണ് കിടിലനായി കിടക്കുന്നത്. ഇവിടുത്തെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗാർഡനും ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഇവിടുന്ന് നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഫുൾ വ്യൂസാണ് നമുക്ക് കാണാനുള്ളത്. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഓരോ ഏരിയകളാണ്, ഓരോ പൊസിഷനിൽ. അതുപോലെ തന്നെ നമ്മളെ ഈ കല്യാണത്തിൻ്റെ ഓരോ പാർട്ടികൾ നടത്താൻ പറ്റിയ വലിയ വലിയ പാർട്ടികൾ നടത്താൻ പറ്റിയ കുറേ ഹാളുകൾ ഇവിടെ കാണുന്നുണ്ട്. കല്യാണത്തിൻ്റെ ബാങ്കറ്റ് ഹാളും അങ്ങനത്തെ ഒരുപാട് ഹാളുകൾ കാണുന്നുണ്ട്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. കുറേ കലാകാരന്മാരുടെ കലാ ബിരുദകൾ കാണാൻ സാധിച്ചു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അടുത്ത എക്സ്പ്ലോറിംഗ് വീഡിയോയുമായി കാണുന്നവരെ ബൈ.